കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവിൻ്റെ നിസ്തുല്യ വചനവുമായി ഇന്ന് രാത്രികാലവും ആയിരിക്കാൻ കർത്താവ് നൽകി തന്ന പ്രാഗൽഭ്യത്തിനായി, സമയത്തിനായി, സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2020 അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. പലവിധമായ പ്രശ്നങ്ങൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. എങ്കിലും തീയിലും വെള്ളത്തിലും കൂടെ കടന്നുപോയെങ്കിലും നമ്മെ തീയിൽ ദഹിപ്പിച്ച് കളയാതെ, അഗ്നിജ്വാല ദഹിപ്പിച്ച് കളയാതെയും പെരുവെള്ളം മുക്കിക്കളയാതെയും സൂക്ഷിച്ച ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രവും മഹത്വവും കരയിട്ടുന്നു. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെ നാം കാണുന്നു, കർത്താവെ എത്ര നാൾ ഈ കഷ്ടത നീണ്ടു നിൽക്കും, എവിടെ ഈ കഷ്ടത ചെന്ന് അവസാനിക്കും? 1:2 ഹബക്കൂക്ക് അങ്ങനെ ചോദിക്കുന്നു. മറുപടിയൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഹബക്കൂക്കിന് ലഭിച്ചില്ല. എന്നാൽ 2:3 കടന്നു വരുമ്പോൾ ഹബക്കൂക്കിന് ദർശനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന കൊടുക്കുകയാണ്. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് വൈകിയാലും അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് മനസ്സിലാക്കിയ ഹബക്കൂക്ക് 3:2 വരുമ്പോൾ, ആണ്ടുകൾ കഴിയും മുൻപേ ഞങ്ങളുടെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവിടുന്ന് സാധ്യമാക്കി തരണമേ. അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരുന്നില്ലെങ്കിലും, മുന്തിരി അതിൻ്റെ അനുഭവം തന്നില്ലെങ്കിലും, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ പ്രത്യാശിക്കുമെന്ന് ദൈവീകമായിട്ടുള്ള അരുളപ്പാടും ദർശനവും പ്രാപിച്ച ആ ഹബക്കൂക്കിനെ പോലെ ജീവിതത്തിൽ അന്ധകാരമയമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിലുള്ള പ്രത്യാശ പുതുക്കി മുൻപോട്ട് പോകുവാൻ കർത്താവ് നൽകിത്തരുന്ന അവസരങ്ങൾക്കായിട്ടും അവസ്ഥകൾക്കായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രവും മഹത്വവും കരയിറ്റുന്നു. ഹൈന്ദവ ഉപനിഷത്തുകളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോ മാ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. ഏത് മനുഷ്യനും ഒരു പ്രത്യാശയുണ്ട്. ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കും അവനൊരു മാറ്റം, ആ സ്ത്രീക്കൊരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ഏത് തരത്തിലുള്ള മാറ്റമാണ് നാം ആഗ്രഹിക്കുന്നത്? 2020 അവസാനം, 2020 എന്ന് പറയുമ്പോൾ അത് ദർശനത്തിൻ്റെ അല്ലെങ്കിൽ വിഷൻ്റെ ഏറ്റവും പെർഫെക്ഷനെ കുറിക്കുന്ന ഒരു നമ്പറാണ്. മനുഷ്യൻ്റെ കാഴ്ചശക്തിക്ക് ഏറ്റവും, ദർശനത്തിന് ഏറ്റവും മൂർച്ചയുള്ളപ്പോൾ, ഏറ്റവും ആഴമുള്ളപ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചശക്തിയെപ്പറ്റി പറയുന്നത് ആ വ്യക്തിക്ക് പെർഫെക്റ്റ് വിഷനുണ്ട് അഥവാ 2020 വിഷനുണ്ടെന്നാണ്. 2020 ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നുപോയപ്പോൾ, ഇതിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ, നമ്മുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറയുവാനായിട്ട് സാധിക്കുമോ, എൻ്റെ ദർശനത്തിന് ഒരു ആക്കം വർദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ദർശനത്തിന് ഒരു ആഴം കൂടിയിട്ടുണ്ട്? 4 ദാവീദ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി, മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവിൻ. നീതിയാഗങ്ങളെ അർപ്പിക്കുവിൻ, യഹോവയിൽ ആശ്രയം വയ്ക്കുവിൻ. നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. പ്രാർത്ഥനയോടെ തുടങ്ങിയ ഒരു സങ്കീർത്തനം, നിലവിളിയോടെ തുടങ്ങിയ ഒരു സങ്കീർത്തനം, ആഴത്തിലുള്ള ആഗ്രഹത്തോടും ആവലോടും തുടങ്ങിയ ഒരു സങ്കീർത്തനം സമാധാനത്തിലും ഉറക്കത്തിലും സന്തോഷത്തിലും അവസാനിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 3 തരത്തിലുള്ളതായിട്ടുള്ള സംഭാഷണങ്ങൾ ഇവിടെ ദാവീദ്
ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, ദൈവത്തോട് സംഭാഷിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളോട്, തൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യരോട് സംഭാഷിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേസമയം തന്നോട് തന്നെ സംസാരിക്കുന്ന ഒരു ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ വർഷത്തിൻ്റെ അവസാനം കൊറോണ വൈറസിൻ്റേതായ ആഘാതത്താൽ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോയതായ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാത്രിയിൽ നമുക്ക് ചോദിക്കുവാനുള്ളത്, കർത്താവേ, ഈ സമയത്ത് ദൈവമുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തോട് സംഭാഷിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാടുമുള്ള ജനത്തോട് സംസാരിക്കുമ്പോൾ, സംഭാഷിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയുള്ളതാണ്? അതുപോലെ തന്നെ ഞാൻ എന്നിൽ തന്നെ, എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ ഞാൻ എങ്ങനെയുള്ളതായ ചിന്താഗതികളിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രത്യാശയുടെ ഒരു അനുഭവം എനിക്കുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഈ വർഷക്കാലം സംഭവിച്ചിട്ടുണ്ടോ? നാം ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് ദുരിതത്തിൽ നിന്ന് വിടുതലിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളണമേ. അത് പറയുമ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അബ്ശലോമിൻ്റെ പലവിധമായിട്ടുള്ള ആക്രമണങ്ങളുടെ മധ്യത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദ് പറയുകയാണ്, ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ച് എൻ്റെ നീതിയായ ദൈവമേ, അനീതികൾ എൻ്റെ ചുറ്റുപാടുമുള്ളപ്പോൾ, അനീതിയുടേതായ കൂമ്പാരങ്ങളുടെ നടുവിൽ ഞാൻ ആയിരിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത നിലയിൽ എൻ്റെ മകൻ പോലും എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ, സാഹചര്യങ്ങൾ എനിക്കെതിരായി വന്നപ്പോൾ എനിക്ക് പറയുവാനായിട്ട് സാധിക്കും, കർത്താവേ, നീ എൻ്റെ നീതിയാണ്. അവിടുന്നാണ് എൻ്റെ നീതി. അവിടുന്ന് എന്നെ കഴിഞ്ഞ നാളുകളിൽ ഓർത്തതാണ്. ശൗലിൽ നിന്ന് ഞാൻ ഓടി ഒളിച്ചപ്പോൾ അന്നും എന്നെ ഓർത്ത ദൈവം, എനിക്ക് വേണ്ടി വിശാലത വരുത്തിയ ദൈവം, എന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം, എൻ്റെ മകൻ്റേതായ ആക്രമണത്തിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. ദുരിതത്തിൽ നിന്ന് വിടുതലിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കുന്നു. രണ്ടും മൂന്നും വാക്യങ്ങളിൽ നാം കാണുന്നത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നടത്തു ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പുരുഷന്മാരെ, എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി. അബ്ശലോം എന്ന മായ, അതുപോലെ തന്നെ അഹിതോഫേൽ എന്ന് പറയുന്നതായിട്ടുള്ള വ്യാജം, എൻ്റെ അപ്പം തിന്നവനായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്ന് ദാവീദ് വേറൊരു ഭാഗത്ത് പറയുന്നു. എനിക്കെതിരെ തിരിഞ്ഞത് എൻ്റെ ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ കൂടെ നടന്നവൻ, എനിക്ക് ആലോചന പറഞ്ഞു തന്നവൻ, എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ, അസത്യം പറഞ്ഞപ്പോൾ, വ്യാജം പറഞ്ഞപ്പോൾ, അബ്ശലോം എന്ന് പറയുന്ന മായയിലേക്ക് അവർ തിരിഞ്ഞതായിട്ടുള്ള സമയത്തും എന്നെ സത്യത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് സാഹചര്യങ്ങളെ നോക്കി പറയുന്ന ഒരു ദാവീദിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നാലും അഞ്ചും വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവിൻ, നീതിയാഗങ്ങളെ അർപ്പിക്കുവിൻ, യഹോവയിൽ ആശ്രയം വയ്ക്കുവിൻ. പാപത്തിൽ നിന്ന് നീതിയിലേക്ക് ഒരു പ്രയാണം ആഗ്രഹിക്കുന്ന ദാവീദിനെ കാണുവാനായിട്ട് സാധിക്കും. പാപത്തിന് പകരം പാപം ചെയ്യാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, അസത്യങ്ങളുടെയും ആക്രമണങ്ങളുടെയും തെറ്റായിട്ടുള്ളതായ പ്രചരണങ്ങളുടെയും ദുഷ്പ്രചരണങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ തിരിച്ചു പ്രതികരിക്കുവാൻ സാഹചര്യങ്ങൾ തന്നെ പ്രേരിപ്പിക്കുമ്പോൾ പോലും, തിരിച്ചാക്രമിക്കുവാൻ സാഹചര്യങ്ങൾ പ്രേരിപ്പിക്കുമ്പോൾ പോലും, തൻ്റെ നീതിയായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പറയുവാനായിട്ട് സാധിക്കും, എൻ്റെ അഭിഷക്തൻ്റെ മേൽ, ദൈവത്തിൻ്റെ അഭിഷക്തൻ്റെ മേൽ എൻ്റെ കൈവയ്ക്കുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതപിച്ച് കരഞ്ഞതായ ആ ദാവീദ്, ശൗലിനെ തൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും തനിക്ക് കൊല്ലാമായിരുന്നു, തനിക്ക് എന്ത് രീതിയിലും തൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ചെയ്യാമായിരുന്നു. എന്നാൽ ചെയ്യാതെ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ ആവശ്യങ്ങളെ, ആവലാതികളെ, പ്രശ്നങ്ങളെ പറഞ്ഞതായിട്ടുള്ള ദാവീദ്, ഇപ്പോൾ ഇതാ തൻ്റെ സ്വന്തം മകൻ പോലും തനിക്കെതിരെ തിരിയുമ്പോൾ താൻ പറയുകയാണ്, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിക്കുവിൻ, നിങ്ങളുടെ കിടക്കമേൽ ധ്യാനിച്ച്, ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുവിൻ, എൻ്റെ നീതിയായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അവൻ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും, അവൻ എൻ്റെ കഷ്ടതയ്ക്ക് നീക്കുപോക്ക് വരുത്തും എന്നുള്ള പ്രത്യാശയുള്ള ദാവീദിനെ സംബന്ധിച്ചിടത്തോളം
സ്വന്തം മകൻ്റെ ആക്രമണം, അതുപോലെ തന്നെ തൻ്റെ ഏറ്റവും അടുത്തതായ മന്ത്രിയായിരുന്ന അഹീതോഫേലിൻ്റെതായിട്ടുള്ള തെറ്റായ ദുഷ്പ്രചരണങ്ങൾ, ഇതെല്ലാം തൻ്റെ മനസ്സിനെ തളർത്തിയെന്ന് വരികിലും പാപത്തിൽ നിന്ന് നീതിയിലേക്ക് പ്രയാണം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിന് തൻ്റെ ഹൃദയം ചായ്ക്കുവാൻ അവൻ അനുവദിച്ചില്ല. 6-7 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കാര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളിലേക്ക് ഉദിപ്പിക്കുമാറാകണമേ. വിഷാദഭരിതമായ ഒരു അന്തരീക്ഷം, ഒന്നും കാണുവാനില്ലാത്തതായ ഒരു അന്തരീക്ഷം, കൈപ്പത്തി പോലെ ഉള്ള ഒരു മേഘം പോലും കാണുവാനില്ലാത്തതായ അന്തരീക്ഷം, അന്ധകാരമയമായ ഒരു അന്തരീക്ഷം, എപ്പോൾ ഇതിനൊരു അറുതി വരും എന്ന് ചോദിക്കുന്ന ഒരു അന്തരീക്ഷം. ചുറ്റുപാടും നിൽക്കുന്നവർ, നിങ്ങൾ ദൈവത്തെ സേവിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തിൻ്റെ പുറകെ പോയിട്ട് എന്ത് നിങ്ങൾക്ക് കിട്ടി, ഈ വർഷം നിങ്ങൾക്കുണ്ടായത് മുഴുവൻ നഷ്ടങ്ങളല്ലേ എന്ന് പറയുമ്പോൾ, കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാണ് താൻ ജീവിക്കുന്നത് എന്നുള്ള ഉറപ്പുള്ള ഓ ദാവീദ് പറയുകയാണ്, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കുമാറാകണമേ. അതിനോടുകൂടെ ചേർന്ന് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം ഉടനീളം നാം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ദൃഷ്ടാന്തമായി എഴുതിയിരിക്കുന്ന പലവിധമായ കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. മരുഭൂമിയിൽ മത്സരിച്ചതായ ഒരു തലമുറ, അപ്പം തിന്നതായ ഒരു തലമുറ, ഇറച്ചി തിന്നതായ ഒരു തലമുറ, പാറയിൽ നിന്ന് വെള്ളം കുടിച്ചതായ ഒരു തലമുറ, ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടതായ ഒരു തലമുറ, ദൈവം പറഞ്ഞത് പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കണ്ട ഒരു തലമുറ. എന്നാൽ വചനം എഴുതിയിരിക്കുന്നു, അവരുടെ മനസ്സിൽ വായിൽ ഇറച്ചി ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവിൻ്റെ ദാസനായ യശശരീരനായ ഡോക്ടർ ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എ ഡിസ്സാറ്റിസ്ഫൈഡ് ക്രിസ്ത്യൻ ഈസ് എ കോൺട്രഡിക്ഷൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ കഴിയാത്ത ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ്. ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, പ്രിയ ദാവീദിനെ നമുക്ക് ജീവിതത്തിൽ ഒരു ഉദാഹരണമാക്കി എടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ, ദാവീദ് പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കൊട്ടാരത്തിലെ സന്തോഷമല്ല, കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളുടെ സന്തോഷമല്ല, സ്വന്തം മകൻ പോലും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, എൻ്റെ കൂടെ മന്ത്രിയായവൻ പോലും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു, പണ്ട് കാലത്ത് ഗുഹകളിൽ വാസം ചെയ്യേണ്ടി വന്നതുപോലെ ഇന്ന് ഞാൻ മലകളിലേക്ക് പ്രയാണം ചെയ്യേണ്ട അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. എങ്കിലും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതിനേക്കാൾ അധികം സന്തോഷം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ദാവീദ് പറയുകയാണ്, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കുമാറാകണമേ. ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ പറയട്ടെ, വിഷാദത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പോകുവാൻ നമുക്ക് പ്രേരണ തരുന്ന ഘടകം എന്താണെന്നറിയാമോ? ഈ എളിയവൻ നിലവിളി ിച്ചു യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ദൈവത്തിൻ്റെ മുഖം നമ്മുടെ ജീവിതത്തിലേക്ക് നീട്ടുമ്പോൾ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, അവൻ്റെ മുഖത്തു നിന്ന് പ്രകാശിക്കുന്ന പ്രകാശകിരണങ്ങളുടെ ബഹിർസ്ഫുരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയപടങ്ങളിൽ തട്ടി, നമ്മുടെ മുഖങ്ങളിൽ തട്ടി, അത് പ്രതിഫലിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശമുള്ളതായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അവസാനമായി ദാവീദ് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് ഒരു യാത്ര. അബ്ഷാലോം എന്ന് പറയുന്നത് തന്നെ ഓ സമാധാനത്തിൻ്റെ പിതാവെന്നാണ്. ഷാലോം സമാധാനം, അബ് പിതാവ്, അബ്ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പിതാവെന്നാണ്. മകൻ ഉണ്ടായപ്പോൾ സമാധാനത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് അവനെ അബ്ഷാലോം എന്ന് പേർ വിളിച്ചു. എന്നാൽ സമാധാനത്തിൻ്റെ പിതാവ് എന്ന് പേർ വിളിക്കപ്പെട്ടവൻ തന്നെ മരിക്കുന്നതിന് മുൻപ് അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കത്തക്ക രീതിയിൽ അവനെതിരെ തിരിഞ്ഞു വന്ന് വരികിലും, ഹാലലുയ, ഇവിടെ ഇതാ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം പറയുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ
എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ജബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ വ്യസനപുത്രനെന്ന് പേരിട്ട അമ്മയുടെ പുത്രനായ ജബ്ബേസ് പറയുക, അവിടുന്ന് എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് വിശാലത വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, ദുരിതത്തിൽ നിന്നൊരു വിടുതലിലേക്ക് ഒരു പ്രയാണം ചെയ്യുവാൻ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ, പാപത്തിൽ നിന്ന് നീതിയിലേക്ക് പ്രയാണം ചെയ്യുവാൻ, വിഷാദത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ, ഭയത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ, പ്രത്യാശാഭരിതമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ നീതിയായ ദൈവം ജീവിക്കുന്നു. അവൻ നമ്മുടെ കോട്ടയാണ്, അവൻ നമ്മുടെ പരിചയമാണ്. എന്നും നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു വാതിൽ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. 2021 പ്രയാണം ചെയ്യുമ്പോൾ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് വിളിച്ചു പറയുവാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിയിൽ വെച്ച് നമ്മെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. 2021 ശുഭത്തിൻ്റെ വർഷമായിട്ട് തീരട്ടെ, അനുഗ്രഹത്തിൻ്റെ വർഷമായിട്ട് തീരട്ടെ, സമാധാനത്തിൻ്റെ വർഷമായിട്ട് തീരട്ടെ. ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രത്യാശാഭരിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് ധൈര്യത്തോടെ പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.